ഏഷ്യാനെറ്റിന്റെ ഫേസ്ബുക്ക് പേജിൽ 30,000 അൺഫോളോ ചെയ്ത് ചാനലിനെ തള്ളിപ്പറഞ്ഞു. ഓരോ ദിവസവും അൺലൈക്ക് ക്യാമ്പയിനുമായി സംഘപരിവാർ സംഘടനകളും BJPയും മുന്നോട്ട് പോവുകയാണ്. 100,000 പേരെ അൺലൈക്ക് ചെയ്യിപ്പിക്കും എന്ന നിലപാടിലാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ 30,000-ൽ അധികം മലയാളികളാണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഫേസ്ബുക്ക് പേജ് അൺലൈക്ക് ചെയ്തത്. രാജ്യവിരുദ്ധമായി സംസാരിച്ച ഏഷ്യാനെറ്റ് തിരുവനന്തപുരം ബ്യൂറോയിലെ PR പ്രവീണയ്ക്കെതിരെ യുക്തമായ നടപടി എടുക്കാത്തതിനെ തുടർന്നാണ് ക്യാമ്പയിൻ ആരംഭിച്ചത്. പശ്ചിമബംഗാളിൽ തൃണമൂൽ പ്രവർത്തകരുടെ ആക്രമണത്തിൽ മരിച്ചവരും പരിക്കേറ്റവരും പാകിസ്ഥാനികളാണെന്നും അവരുടെ വാർത്ത കൊടുക്കില്ലെന്നുമായിരുന്നു PR പ്രവീണ പറഞ്ഞത്. തുടർന്ന് BJP അടക്കം ഏഷ്യാനെറ്റിനെതിരെ നിലപാട് സ്വീകരിക്കുകയായിരുന്നു. കേന്ദ്രമന്ത്രി V.മുരളീധരന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്നും ഏഷ്യാനെറ്റിനെ ഒഴിവാക്കിയിരുന്നു. എന്നാൽ കാര്യങ്ങൾ വീണ്ടും വഷളാകുകയും പ്രകോപന പ്രസ്താവനകളും ഏഷ്യാനെറ്റ് തുടർന്നു. ഏഷ്യാനെറ്റിനെ ബഹിഷ്കരിക്കുന്നത് BJPയുടെ തമ്മിലടിയും ഗ്രൂപ്പുകളെയും മറയ്ക്കാൻ എന്ന് അവതാരകൻ പരസ്യമായി ചാനലിലൂടെ മറുപടി നൽകിയത് വീണ്ടും വിവാദമായി. ഏഷ്യാനെറ്റിനെതിരെ അൺലൈക്ക് ക്യാമ്പയിൻ നടക്കവെയാണ് UPയിൽ ഗംഗയിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഒഴുകി നടക്കുന്നുവെന്ന വ്യാജ വാർത്ത പുറത്തുവിട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് വീണ്ടും പ്രകോപനമുണ്ടാക്കിയത്. 2015-ലെ ചിത്രങ്ങൾ ഉപയോഗിച്ച് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വ്യാജമായ വാർത്ത നൽകുകയായിരുന്നു. തുടർന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നടപടിക്ക് മുതിർന്നപ്പോൾ അവിടെയും മാപ്പ് പറഞ്ഞ് ഏഷ്യാനെറ്റ് ന്യൂസ് തടിയൂരുകയായിരുന്നു. ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഫേസ്ബുക്ക് പേജ് അൺലൈക്ക് ചെയ്യാനും യൂട്യൂബ് അൺസബ്സ്ക്രൈബ് ചെയ്യാനുമാണ് ക്യാമ്പയിൻ. സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ നിന്നും BJPയിൽ നിന്നും ചാനൽ ചർച്ചയ്ക്കും ആരും പോകുന്നില്ല. ഏഷ്യാനെറ്റ് ന്യൂസിന് പരസ്യം നൽകുന്ന സ്ഥാപനങ്ങളെയും പ്രതിഷേധമറിയിക്കാൻ സമൂഹ മാധ്യമങ്ങളിൽ ആഹ്വാനം ഉയർന്നിട്ടുണ്ട്. നിരവധി പേർ ചാനൽ കട്ട് ചെയ്തും പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ദേശവിരുദ്ധതയിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് മുൻകാലത്തും BJPയും ഹിന്ദു ഐക്യവേദിയും നിസ്സഹകരണം പ്രഖ്യാപിച്ചിരുന്നു. ഏഷ്യാനെറ്റിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് കുറയുന്നത് സ്ഥാപനത്തെ പോലും ഞെട്ടിച്ചിട്ടുണ്ട്. പേജ് ലൈക്ക് കുറയുമ്പോൾ ചാനലിനെ ഫോളോ ചെയ്യുന്ന മലയാളികളാകും കുറയുക. ഇതുവഴി ചാനലിന്റെ ജനകീയതയും കുറയും. ഇതാദ്യമാണ് ഒരു മലയാളം ചാനലിന് ഇത്രമാത്രം ഫേസ്ബുക്ക് പേജ് ലൈക്കുകൾ കുറയുന്നത്. 50.65 ലക്ഷത്തിനടുത്തുണ്ടായിരുന്ന ഫേസ്ബുക്ക് പേജ് ലൈക്കാണ് ഇപ്പോൾ 50.35 ലക്ഷത്തിനടുത്തേക്ക് കുറഞ്ഞത്. മുൻപ് CPM പാർട്ടിയുമായി ഏഷ്യാനെറ്റ് ന്യൂസിന് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് CPM നേതാക്കൾ ചാനൽ ചർച്ച ബഹിഷ്കരിക്കുകയും ഏഷ്യാനെറ്റ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു. നിരവധി ദിവസങ്ങൾ ഏഷ്യാനെറ്റിനെതിരെ CPM പ്രചരണം നടത്തിയിരുന്നു. തുടർന്ന് AKG സെന്ററിലെത്തി പാർട്ടി നേതാക്കളെ കണ്ട് ഏഷ്യാനെറ്റ് ചർച്ച നടത്തി വിഷയം ഒത്തുതീർപ്പാക്കുകയായിരുന്നു. തുടർന്നായിരുന്നു CPM അന്ന് ഏഷ്യാനെറ്റിനെതിരായ വിലക്ക് നീക്കിയത്. ചാനൽ അധികൃതർ AKG ഓഫീസിൽ എത്തി അന്ന് മാപ്പ് പറഞ്ഞുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.